നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ നേടിയ ചരിത്ര വിജയം വിളക്കുകൾ തെളിയിച്ചും പടക്കം പൊട്ടിച്ചുമാണ് LDF നേതാക്കളും പ്രവർത്തകരും ഇന്നലെ ആഘോഷമാക്കിയത്. വീടുകളിൽ ദീപം തെളിയിച്ചാണ് LDF നേതാക്കൾ വിജയദിനം ആഘോഷിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബാംഗങ്ങളും ക്ലിഫ് ഹൗസിലാണ് ദീപം തെളിയിച്ചത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം വിജയദിനാഘോഷത്തിൽ പങ്കെടുത്തു. AKG സെൻട്രലിൽ സംഘടിപ്പിച്ച വിജയദിനാഘോഷത്തിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ളയും പങ്കെടുത്തിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി അംഗം സെക്രട്ടറി കാനം രാജേന്ദ്രൻ, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരും വിജയദിനത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഇന്നലെ ഏറെ ചർച്ചയായത് വിജയദിനത്തിൽ ദീപം തെളിയിച്ച മുൻ MLA BJP മുതിർന്ന നേതാവുമായ ഒ രാജഗോപാൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. കത്തിച്ച ദീപം കയ്യിൽ വെച്ച് എടുത്ത ചിത്രമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതേസമയം LDF വിജയത്തിന്റെ ഭാഗമായിട്ടല്ല രാജഗോപാലിന്റെ ദീപം തെളിയിക്കൽ എന്നാണ് വിശദീകരണം. ബംഗാളിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധ സൂചകമായിട്ടാണ് ദീപം തെളിയിക്കൽ എന്നാണ് BJP വാദം. ബംഗാൾ വയലൻസ്, സേവ് ബംഗാൾ എന്നിങ്ങനെ രണ്ട് ഹാഷ്ടാഗുകളിൽ നൽകിയിട്ടാണ് ദീപം തെളിയിച്ച ചിത്രം രാജഗോപാൽ പോസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ മുമ്പും ഇടത് സർക്കാരിനോട് നല്ല രീതിയിൽ സഹകരിച്ച നേതാവ് എന്ന നിലയ്ക്ക് ഇത് അംഗീകരിക്കുവാൻ പലരും തയ്യാറായിട്ടില്ല. കാരണം സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയങ്ങൾ കൊണ്ടുവന്നപ്പോൾ മാറി നിന്നതും അതുപോലെ തന്നെ CIA നടപ്പാക്കില്ലെന്ന ബില്ല് ഇടത് സർക്കാർ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ പിന്താങ്ങിയതുമെല്ലാം രാജഗോപാലിനെ BJP കണ്ണിലെ കരടാക്കി മാറ്റിയിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ രാജഗോപാലിന്റെ പോസ്റ്റ് സത്യത്തിൽ BJP തന്നെ ട്രോൾ ചെയ്താണോ എന്ന സംശയവും സ്വന്തം മണികൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല സൈബർ എടുത്തുമ്പോൾ രാജഗോപാലിൻ്റെ ഈ പോസ്റ്റ് ചർച്ചയായിട്ടുണ്ട്. LDF അണികളെല്ലാം രാജഗോപാലിൻ്റെ പോസ്റ്റ് വലിയ രീതിയിലാണ് ആഘോഷിക്കുന്നത്. അതേസമയം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ BJP അക്കൗണ്ട് തുറന്ന വ്യക്തിയാണ് ഒ രാജഗോപാൽ. എന്നാൽ 2016 ലഭിച്ച നിയമം സീറ്റ് LDF തിരിച്ചുപിടിച്ചതോടെ BJP കേരളത്തിൽ സംഭുജയായി മാറിയിരുന്നു. എന്നാൽ ഏക സീറ്റായ നിയമം BJP നഷ്ടമായതിന് പിന്നിൽ സിറ്റിംഗ് MLA ഒ രാജഗോപാലിൻ്റെ നിലപാടുകളാണെന്ന ആരോപണങ്ങളും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു വന്നിരുന്നു. അധികാരത്തിൻ്റെ അവസാന നാളുകളിൽ പാർട്ടിയെ പ്രസ്താവനകളിലൂടെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളാണ് ഒ രാജഗോപാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാർട്ടി നിലപാടുകളിൽ നിന്ന് വ്യത്യസ്ത സമീപനം നിയമസഭയിൽ സ്വീകരിച്ചതിനെ തുടർന്ന് പരസ്യ പ്രസ്താവനകൾ പാർട്ടി വിലക്കിയിരുന്നു. എന്നാൽ സഭയ്ക്ക് പുറത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹം തുടരുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് കുമ്മനം തന്റെ പിൻഗാമിയാണെന്ന് പറയാൻ കഴിയില്ലെന്ന് ഒ രാജഗോപാൽ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത്. പാർട്ടി വോട്ടുകൾക്ക് അപ്പുറമുള്ള നിഷ്പക്ഷ വോട്ടുകൾ കുമ്മനത്തിന് ലഭ്യമാകുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കുമ്മനം അനുഗ്രഹം തേടാൻ എത്തിയപ്പോഴായിരുന്നു കെ മുരളീധരൻ പാരമ്പര്യമുള്ള ശക്തനായ നേതാവാണെന്ന് രാജഗോപാൽ പറഞ്ഞത്. കടുത്ത മത്സരത്തിനിടെ കുമ്മനത്തിന്റെ സ്വന്തം നേതാവിന്റെ പ്രസ്താവനകളെ പ്രതിരോധിക്കേണ്ട അവസ്ഥ വന്നതായിട്ടാണ് ഒടുവിൽ അദ്ദേഹം കേട്ട ആക്ഷേപം. മുഖ്യമന്ത്രി നടത്തിയ വികസന പ്രവർത്തനങ്ങളെ രാജഗോപാൽ പലതവണ പ്രകീർത്തിച്ചതും വിവാദമായി തന്നെയാണ്. താൻ പ്രതിപക്ഷത്താണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ കണ്ണട ചെതിർക്കുന്ന രീതിയിലല്ലെന്നും നല്ലത് ചെയ്താൽ അംഗീകരിക്കുമെന്നായിരുന്നു രാജഗോപാലിൻ്റെ പ്രതികരണം. ഇത്തരം പ്രസ്താവനകൾക്കൊപ്പം നായർ വോട്ടുകൾ ഭിന്നിപ്പിച്ചതും ന്യൂനപക്ഷ വോട്ടുകൾ അംഗീകരിച്ചതും LDFിന് വിജയത്തിലേക്ക് നയിച്ചു എന്നും പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. എന്നിരുന്നാലും സൈബർ എടുത്ത ചർച്ചകൾ കൊഴുക്കുക തന്നെയാണ്. രാജഗോപാലിനെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്.